وما لم يشه لم يكن ولا حول ولا قوة إلا بالله العلي العظيم. وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وَإِن كَانُوا مِن قَبْلُ لَفِي ضَلَالٍ مُبِينٍ. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. الصلاة والسلام عليك يا سيدنا يا نبي الله مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم مولاي صل وسلم دائما أبدا بِبِكَ خَيْرِ الْخَلْقِ كُلِّهِمْ فَمَبْلَغُ الْعِلْمِ فِيهِ أَنَّهُ بَشَرٌ وَأَنَّهُ خَيْرُ خَلْقِ اللَّهِ كُلِّهِمْ. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അന്ത്യദൂ കാലത്താ മണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ ആതലിൻ സഹബത്തിൻ കൂട്ടത്തിൽ ഒരുവനായിരുന്നെങ്കിൽ ഞാൻ لها نور عيني مرحبا جاد الحسين مرحبا أهلا وسهلا مرحبا يا خير الدهر يندودر മണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ ആറ്റലിൻ സ്വഹബത്തിൻ കൂട്ടത്തിൽ ഒരുവനായിരുന്നെങ്കിൽ ഞാൻ. ഏറ്റവും ബഹുമാനാദരവും നിറഞ്ഞ നമ്മുടെ മഹത്തായ സദസ്സിന്റെ അനുഗ്രഹീത സാന്നിധ്യം അഭിവന്യരായ തങ്ങൾ ഉസ്താദ്, മറ്റു പണ്ഡിതന്മാർ, പ്രസ്ഥാനത്തിന്റെ സമുന്നതരായ സാരഥികൾ, മുത്തഅല്ലിം സുഹൃത്തുക്കൾ, നാട്ടിലെ നല്ലവരായ മുഅ്മിനീങ്ങൾ, ഉമ്മ പെങ്ങന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നാളെ സ്വർഗീയ ലോകത്ത് സംഗമിക്കാൻ അല്ലാഹു നമുക്ക് സൗഭാഗ്യം നൽകുമാറാവട്ടെ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നല്ലൊരു മജ്‌ലിസ്, ബഹുമാനരായ തങ്ങൾ ഉസ്താദിൻ്റെ ഉപദേശവും അവിടുത്തെ പ്രാർത്ഥനയുമാണ് നമ്മുടെ എല്ലാവരെയും പ്രതീക്ഷയും ലക്ഷ്യവും. എന്നാൽ ഇൻഷാ അല്ലാഹ് നിശ്ചയിക്കപ്പെട്ട സമയത്തിനുള്ളിൽ അല്പം കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യണം. അല്ലാഹു നല്ലത് പറയാനും അതനുസരിച്ചു കൊണ്ട് നമുക്ക് ജീവിതം ചിട്ടപ്പെടുത്താനും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരുപാട് വഅലുകൾ നമ്മൾ ദിവസേനയും മറ്റു സമയങ്ങളിലും പ്രത്യേകിച്ചും ഇവിടെ തന്നെ മാസത്തിൽ നടക്കുന്ന വിപുലമായ മജ്‌ലിസിലെല്ലാം നമ്മൾ കേൾക്കുന്നു. പ്രഭാഷണം, വഅല് അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ വിജയത്തിന്റെ കിടപ്പ് അവിടെയല്ല. ആ പ്രഭാഷണങ്ങളും വഅലുകളും അതെല്ലാം എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റമുണ്ടാവുന്നു എന്നതിലാണ് നമ്മുടെ വിഷയത്തിന്റെ കടപ്പ്. മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദിനിൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവർകൾ മഹാനായ ഇമാം അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞൊരു വാചകത്തെ എടുത്തുദ്ധരിക്കുകയാണ്. അന്നസീഹതു സഹ്ലുൻ വൽ മുഷ്കിലു ഖബൂലുഹാ. പ്രഭാഷണം എന്ന് പറയുന്നത്, വഅദ് എന്ന് പറയുന്നത്, അത് പറയാൻ എളുപ്പമുള്ള സംഭവമാണ്. പക്ഷേ അത് സ്വീകരിക്കലിലാണ് മനുഷ്യനിക്ക് പ്രയാസമുണ്ടാവുന്നത്. അത് സ്വീകരിക്കലിലൂടെയാണ് അതിൻ്റെ യഥാർത്ഥമായ വിജയം കിടക്കുന്നത്. നമ്മൾ ഒരുപാട് വഅദുകൾ ദിവസേനയും മറ്റും കേൾക്കുന്നുണ്ട്. പ്രഭാഷണ സീഡികൾ ഇന്ന് നമുക്ക് ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. പ്രത്യേകിച്ചും ഇതുപോലത്തെ ആത്മീയ മജ്‌ലിസുകളിൽ പ്രഗൽഭരന്മാരായ ഉസ്താദന്മാരുടെ വഅദ് നമ്മൾ കേൾക്കുന്നു. അത് എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റമുണ്ടാക്കി എന്നതാണ് നമ്മൾ പ്രത്യേകിച്ചും ആത്മപരിശോധന നടത്തേണ്ടത്. അത് പറയുന്ന ആൾ വലിയ പ്രഗത്ഭനായിക്കോട്ടെ, അല്ലാതെ ആയിക്കോട്ടെ, എന്നെ പോലത്തെ ഒരു ചെറിയ മുത്തഅല്ലിമായിക്കോട്ടെ, പക്ഷേ പറയുന്നതിൽ കാമ്പുണ്ടോ എങ്കിൽ, നമുക്ക് ജീവിതത്തിൽ അത് ഉപകാരപ്പെടുന്ന ഇൽമാണ് എങ്കിൽ തീർച്ചയായും നമ്മൾ അത് സ്വീകരിച്ചേ പറ്റൂ. മഹാനായ ഇമാം അബൂ ഹനീഫ തങ്ങൾ പറയുന്നു, അവിടുന്ന് ഒരു വേള ഹജ്ജ് കർമ്മങ്ങൾ പൂർണ്ണമായും കഴിഞ്ഞ് ഹജ്ജിൽ നിന്ന് തഹല്ലിലാവുന്നതിന്റെ ഭാഗമായി മുടി കളയാൻ വേണ്ടി ഒരു ബാർബറിനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. അങ്ങനെ ഒരു ബാർബറിന്റെ സമീപത്തേക്ക് എത്തിയിട്ട് അവിടെയുള്ള ബാർബറിനോട് പറയുന്നു, എന്റെ മുടി കളയണം, അതിന് എത്രയാണ് നിശ്ചയിക്കപ്പെട്ട കൂലി എന്ന് ചോദിക്കുമ്പോ ബാർബർ പെട്ടെന്ന് ദേഷ്യം വരികയാണ്. മഹാനായ ഇമാം അബൂ ഹനീഫ തങ്ങളെ മുഖത്തേക്ക് നോക്കിയിട്ട് ദേഷ്യത്തോട് ചോദിക്കുന്നു, മനുഷ്യ, എന്താ നിങ്ങൾ പറയുന്നത്? ഇതൊരു ഹിദ്മയല്ലേ, ഒരു സേവനമല്ലേ? മുടി കളയുക എന്നതൊരു സേവനമാണ്. അതിന് നിങ്ങൾ കൂലി എത്രയാണെന്ന് ചോദിക്കുകയാണോ? അത് ഹിദ്മയാണ്, നിങ്ങൾ തരുന്ന ഹദിയയാണ് നമ്മൾ സ്വീകരിക്കാറുള്ളത്. അങ്ങനെ പ്രത്യേകമായ ഇരിപ്പിടമുണ്ട്. ആ ബാർബർ ഷോപ്പിലുള്ള ഇരിപ്പിടത്തിൽ മഹാനായ ഇമാം അബൂ ഹനീഫ തങ്ങൾ ഇരുന്നു. മുടി കളയാൻ വേണ്ടി സാധാരണ നമ്മൾ പിൻഭാഗത്ത് നിന്നാണ് മുടി കളയാൻ വേണ്ടി കാട്ടിക്കൊടുക്കുന്നത്. അതേ രൂപത്തിൽ മഹാൻവർകൾ ഇരുന്നു കൊടുത്തപ്പോ വീണ്ടും ആ ബാർബർ ദേഷ്യപ്പെടുകയാണ്. മുസയ്യിൻ എന്നാണ് അറബിയിൽ പറയുന്നത്, ഭംഗിയാക്കുന്നവൻ എന്നാണ്. മഹാനായ ഇമാം അബൂ ഹനീഫ തങ്ങളോട് വീണ്ടും ദേഷ്യപ്പെടുന്നു, മനുഷ്യ, നിങ്ങളെന്താ ചെയ്യുന്നത്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുടികളയുന്ന സമയത്ത് വലത് ഭാഗമല്ലേ കാണിച്ചു കൊടുത്തത്, എന്നിട്ട് നിങ്ങൾ പിൻഭാഗമാണോ കാണിച്ചു തരുന്നത്? മഹാനായ ഇമാം അബൂ ഹനീഫ തങ്ങൾ ആരാണ്? ലോകത്തറിയപ്പെട്ട പണ്ഡിതനാണ്, മദ്ഹബിന്റെ ഇമാമുകളിൽ പ്രഗത്ഭനാണ്, ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പരിശുദ്ധമായ ദീന് രൂപങ്ങൾ പ്രത്യേകിച്ചും കർമ്മ കാര്യങ്ങളെല്ലാം മഹാനായ ഇമാം അബൂ ഹനീഫ തങ്ങൾ അവലംബിച്ചുകൊണ്ടാണ് ഭൂരിപക്ഷം ആളുകളും നടത്തുന്നതും ചെയ്യുന്നതും. വലിയ പ്രഗത്ഭനായ ആലിമാണ്, 60 ലക്ഷം ഹദീസ് മനപ്പാഠമുള്ള, തിയറി മനപ്പാഠമുള്ള പണ്ഡിതനാണ് ഇമാമുൽ ആലം മഹാനായ ഇമാം അബൂ ഹനീഫ തങ്ങൾ. പൂർണ്ണമായും അനുസരിക്കുന്നു, വലതുഭാഗം കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ വീണ്ടും മുടി കളയാൻ വേണ്ടി തുടങ്ങി മഹാനായ ഇമാം അബൂ ഹനീഫ തങ്ങളോട് വീണ്ടും ഒരു ചോദ്യമോ, മനുഷ്യ നിങ്ങളെന്താ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? മുടി കളയുന്ന സമയത്ത് തക്ബീർ പറയൽ സുന്നത്തില്ലേ? ഇമാം അബൂ ഹനീഫ തങ്ങൾ ഒരു കൊച്ചുകുട്ടിയെ പോലെ എല്ലാം താഴ്മയോടെ കേൾക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിങ്ങനെ തക്ബീർ ചൊല്ലുകയാണ്. അങ്ങനെ മുടി കളഞ്ഞതിന് ശേഷം കസേരയിൽ നിന്നിറങ്ങി പോവാനൊരുങ്ങുമ്പോ, അതേ ഹദിയ കൊടുത്തു പോകാനൊരുങ്ങുമ്പോ വീണ്ടും ഒരു ചോദ്യമോ, മനുഷ്യ നിങ്ങൾ അങ്ങനെ തന്നെ പോവുകയാണോ? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജിൽ നിന്ന് തഹല്ലുലായി മുടി കളഞ്ഞു പോകുന്ന സമയത്ത് പ്രത്യേകമായി ദുആ ചെയ്തിരുന്നു. അത് നിങ്ങൾക്കറിയൂലേ മനുഷ്യ? മഹാനായ ഇമാം അബൂ ഹനീഫ തങ്ങൾ തന്റെ കയ്യിലുള്ള ഷാൾ നിലത്ത് വിരിച്ച് അതിൽ അള്ളാഹുവിനോതിൽ ഇരുന്നു കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. എല്ലാം കഴിഞ്ഞ് മഹാനായ ഇമാം അബൂ ഹനീഫ തങ്ങൾ പിൽക്കാലത്ത് പറയുമായിരുന്നു, എനിക്ക് പുതിയ 4 ഉപദേശങ്ങൾ പറഞ്ഞു തന്നതൊരു മുസയ്യനാണ്, ഒരു ബാർബറാണ്. ആ മനുഷ്യനെ ഏത് സമയത്ത് ഞാൻ കാണുന്നുവോ ഒരു ഗുരുവിനെ പോലെ ഞാൻ ആദരിക്കുമായിരുന്നു. ഏത് സമയത്ത് കാണുമ്പോ ആ മനുഷ്യനോട് എനിക്ക് വല്ലാത്ത ബഹുമാനമാണ്. കാരണം എന്തേ? എനിക്ക് പുതിയ 4 വിവരങ്ങൾ പറഞ്ഞു തന്ന മനുഷ്യനാണ്, ഒരു ഗുരുവിനെ പോലെ ഞാൻ ആദരിക്കുമായിരുന്നു. അത്താ നിലയിൽ മഹാനായ ഇമാം അബൂ ഹനീഫ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, പറയുന്ന ആൾ വലുതാണോ ചെറുതാണോ, നമ്മൾ നിസ്സാരപ്പെടുത്തുന്ന ആളാണോ എന്നതിലല്ല വിഷയം. അല്ലാഹുവിന്റെ ദീനിന്റെ കാര്യങ്ങൾ ആര് പറഞ്ഞു തന്നാലും അത് ഉൾക്കൊള്ളാനും പഠിക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്ക് സാധിക്കണം. അല്ലാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് കുറഞ്ഞ സമയം ഇൻഷാ അല്ലാഹ് കുടുംബപരമായ അല്പം കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ്. സ്ത്രീകളുമുള്ള സ്ഥിതിക്ക് തന്നെ ഒരുപാട് ഉസ്താദന്മാർ, ഒരുപാട് ആത്മീയ മജ്‌ലിസുകൾ നിങ്ങൾ പങ്കെടുത്തവരാണ്. അവര് ദിക്റിന്റെ മഹത്വം, അതുപോലെ മഹാരഥന്മാരായ ആരിഫുകളെ കുറിച്ചും മറ്റും നമുക്ക് പറഞ്ഞു തന്നു. എന്നാൽ എന്റെ മുഅ്മിനീങ്ങളെ, നമുക്ക് എല്ലാവരും ജീവിക്കുന്നത് സ്വർഗത്തിലേക്ക് എത്തിപ്പെടാനാണ്. അല്ലാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ജീവിക്കുന്നത്. നശ്വരമായ ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോ വെറും നിസ്കാരങ്ങളും നോമ്പുകളും മറ്റുള്ള അമലുകളും മാത്രം നിർവഹിച്ച് ജീവിച്ചാൽ പോരാ. ഒരുപാട് കടപ്പാടുകൾ നമുക്കുണ്ട്. നമ്മുടെ കുടുംബക്കാരോട് നമുക്ക് പ്രത്യേകമായ കടപ്പാടുണ്ട്, നമ്മുടെ അയൽവാസികളോട് പ്രത്യേകമായ കടപ്പാടുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അരികിൽ വന്നിട്ട് ഒരു മനുഷ്യൻ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഹബീബായ നബിയെ, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് സ്വർഗത്തിൽ പെട്ടെന്ന് എത്തിപ്പെടാൻ, എളുപ്പത്തിൽ എനിക്ക് സ്വർഗത്തിൽ എത്തിപ്പെടാനുള്ളൊരു മാർഗം പറഞ്ഞു തരണം നബിയേ, എനിക്ക് സ്വർഗത്തിൽ കടക്കാനുള്ളൊരു ഫോർമുല പറഞ്ഞു തരണം ഹബീബേ. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, തഅബ്ദുല്ലാഹ്, മോനെ നീ അല്ലാഹുവിനെ ആരാധിക്കണേ. ഹബീബ് തുടരുന്നു, വലാ തുശ്രികൂ ബിഹി ശൈആ, ഒരു നിലയിലും അള്ളാഹുവിനോട് കൂറ് ചേർക്കാൻ പാടില്ല. അള്ളാഹുവിന് കൂട്ടുകാരനുണ്ടെന്ന് വിശ്വസിക്കാൻ പാടില്ല, പങ്ക് ചേർക്കാൻ പാടില്ല. ഹബീബ് തുടരുന്നു, നിസ്കാരം നിലനിർത്തണേ, സകാത്ത് കൊടുത്തു വിട്ടണേ. എന്നിട്ട് ഹബീബ് പറയുന്നു, വതസിലുർ റഹിമ, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, പരിശുദ്ധമായ സഹീഹ് ബുഖാരിയിലുള്ള ഹദീസാണ്. ഹബീബ് പറയുന്നു, വതസിലുർ റഹിമാനി, കുടുംബ ബന്ധം ചേർക്കണം, ചേർച്ചാ ബന്ധം സ്ഥാപിക്കണം. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, എന്താണ് ഹബീബ് പറഞ്ഞതിന്റെ വിവക്ഷ? തസിലുർ റഹിമ എന്നതുകൊണ്ട് ഹബീബ് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ഐ തുവാസി ബിൽ ഖറാബാതി ഫിൽ ഖൈറാത്ത്, എല്ലാ നല്ല കാര്യങ്ങളിൽ എന്ന സർവ്വ വിഷയങ്ങളിലും അതേ കുടുംബക്കാരുമായി അവരുമായി സഹായിക്കലാണ്, അവരെ സഹായിക്കലാണ്, അവർക്ക് ആവശ്യമായ സർവ്വതും ചെയ്തു കൊടുക്കലാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ തസിലുർ റഹിമ എന്നതിന്റെ വിവക്ഷയെക്കുറിച്ച് മഹാനായ ഇമാമുൻ നവവി അവിടുത്തെ ഫതുഹുൽ ബാരിയിലെ 4-ാം വാള്യം 483-ാമത്തെ പേജിൽ പറയുന്നു, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിന്റെ ഉദ്ദേശം, ആ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ അവരുടെ കഷ്ടപ്പാടുകൾ, പ്രയാസങ്ങൾ, അവരുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആവശ്യമായത് നമ്മൾ ചെയ്തു കൊടുക്കണേ, അവർക്ക് വേണ്ട സർവ്വതും നമ്മൾ ചെയ്തു കൊടുക്കണം. അവർ വലിയ പ്രയാസപ്പെടുന്നു, അവര് ബുദ്ധിമുട്ടുകയാണോ, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുകയാണോ, അല്ല എന്റെ സ്വന്തം ജ്യേഷ്ഠന്റെ മകളെ കല്യാണം കഴിക്കാൻ സാധിക്കാതെ വലിയ പ്രയാസത്തിലാണ്, സാമ്പത്തികമായ പ്രാരാബ്ധതയാണ് പ്രശ്നമെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ രൂപത്തിൽ അവരെ കൊണ്ട് സഹായിക്കാം. നമുക്ക് മനസ്സ് വേണം മുഅ്മിനീങ്ങളെ, നമ്മുടെ കുടുംബക്കാർക്ക് നമ്മളെ സഹായിക്കൽ കൊണ്ട് നമുക്ക് ഇരട്ട പ്രതിഫലമാണ് ലഭിക്കുന്നത്. ഒന്ന് സദഖ ചെയ്ത പ്രതിഫലം അത് നമുക്ക് ഓൾറെഡിയായി ലഭിക്കുന്നുണ്ട്. അതിന് പുറമേ സ്വന്തം കുടുംബത്തിലുള്ള ആളുകളെ സഹായിക്കുമ്പോ ആ കുടുംബ ബന്ധം ചേർത്തു എന്നതിന്റെ പേരിൽ നമുക്ക് വലിയ പ്രതിഫലമല്ലേ ലഭിക്കുന്നത്. അവരോട് പരസ്പരം സലാം പറഞ്ഞുകൊണ്ട് നമ്മൾ ഏത് വിഷയത്തിലും ഇടപെടണം. ഇടക്കിടക്ക് നമ്മുടെ കുടുംബക്കാരുടെ വീട്ടിലേക്കൊരു സന്ദർശനം നടത്തണം. അവര് പ്രയാസപ്പെടുന്നുവോ, അവരേതെല്ലാം നിലയിലാണ്, അവരുടെ അവസ്ഥ എന്തെന്ന് നമ്മൾ അറിയേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അവരോട് നല്ല സ്നേഹത്തോടെ വർത്തിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. എല്ലാത്തിനേക്കാളുപരി നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും വലിയ മുതിർന്ന കണ്ണിയാണ്. നമ്മൾ എല്ലാ നിലയിലും ബഹുമാനങ്ങളും ആദരവുകളും കൊടുക്കേണ്ടത്, എല്ലാ നിലയിലും നമുക്ക് കടപ്പാടുകളുള്ളത് നമ്മുടെ പൊന്നുമ്മയോടാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആരാണ് നമ്മുടെ ഉമ്മ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ ഖബ്ബല ബൈന ഐനൈഹി വഹുമ്മിഹി കാന സിത്റൻ മിനന്നാർ. ആരെങ്കിലും സ്വന്തം പൊന്നുമ്മയുടെ കവിൽ തടത്തില് ഒരാള് ചുംബനം നൽകുകയാണെങ്കിൽ അവനിക്ക് ലഭിക്കുന്നത് കാന സിത്റൻ മിനന്നാർ, അവനിക്ക് നരകത്തിൽ നിന്നുള്ള രക്ഷയാണ്, മോചനമാണ് അവനിക്ക് ലഭിക്കുന്നത്, അവനിക്ക് നരകത്തിൽ നിന്നുള്ള കാവലാണ് ലഭിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഉമ്മമാർക്ക് നമ്മൾ നല്ല നിലയിലുള്ള പരിഗണന കൊടുക്കണം. പ്രത്യേകിച്ചും വാർദ്ധക്യ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഉമ്മമാര്, പല ആളുകളും ജീവിതത്തിലേക്ക് പുതിയൊരു പെണ്ണിനെ പുതുനാരിയായി കൊണ്ടുവരലോടുകൂടെ പിന്നെ ഉമ്മ 2-ാം നമ്പറാണ്. പറ്റൂല, ഒരു നിലയിലും നമ്മൾ അത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് നീങ്ങിപ്പോയാൽ നമ്മുടെ മുസീബത്തിന്റെ തുടക്കമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ജീവിതത്തിലേക്ക് ആര് വന്നാലും നമ്മുടെ ദാമ്പത്യ ജീവിതം തുടർന്നാലും അത് സന്തോഷത്തോടെ കൂടെ മുന്നേറണോ? ഉമ്മയുടെ പൊരുത്തമാ നമുക്ക് വലുത്. ആ அஹ்ரம் விஜயிக்கணோ அல் ஜன்னத்து தஹ்த அக்தாமில் உம்மஹாத். ഉമ്മാന്റെ കാലിന്റെ അടിയിലാണ് നമ്മുടെ സ്വർഗം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമുക്ക് അല്ലാഹ് വലിയ പരിഗണനയാ നൽകിയത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരികിൽ വന്നുകൊണ്ടല്ലേ ഒരു സ്വഹാബി ചോദിച്ചത്, നബിയേ എനിക്ക് ജീവിതത്തിൽ ഏറ്റവും കടപ്പാട് ആരോടാണ്? ഹബീബിന്റെ പ്രതികരണം ഉമ്മുക. 3 പ്രാവശ്യം ചോദിക്കുമ്പോ അതേ മറുപടി 4-മതായിട്ടാ ഉപ്പയെ ഹബീബ് എണ്ണുന്നത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, അല്ലാഹുവിന്റെ ഹബീബ് നമുക്ക് നൽകിയ വലിയ സ്ഥാനങ്ങളാ, നമ്മളതിന് ചൂഷണം ചെയ്തുകൂടാ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എല്ലാ നിലയിലുള്ള സ്ഥാനങ്ങളും മഹത്വങ്ങളും നമുക്ക് നൽകി. അതിനെ നമ്മൾ വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്തണം. അത് പൊതുരംഗത്ത് പ്രവർത്തനത്തിന് ഇറങ്ങിയിട്ടല്ല, പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിച്ചിട്ടല്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് എല്ലാ നിലയിലുള്ള ഓഫർ, നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഇരുന്നു കൊണ്ട് നിസ്കരിച്ചാൽ, വീടിന്റെ അകത്ത് നിന്ന് നിസ്കരിച്ചാൽ പോലും പള്ളിയിൽ വന്ന് നിസ്കരിച്ച പ്രതിഫലമല്ലേ നമുക്ക് ലഭിക്കുന്നത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുക്കൽ വന്ന ഒരു കൂട്ടം സ്ത്രീകളല്ലേ ചോദിച്ചത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ നിങ്ങളും പള്ളിയിൽ വന്ന് നിസ്കരിച്ചോട്ടെ നബിയേ, ഞങ്ങളും പള്ളിയിൽ വന്ന് നിസ്കരിച്ചോട്ടെ. ഹബീബിന്റെ പ്രതികരണം, ഹബീബിനോട് പറയുന്നു, ഞങ്ങളെ ഭർത്താക്കന്മാര്, ഞങ്ങളെ സഹോദരങ്ങള്, ഞങ്ങളെ പിതാക്കൾ, ഞങ്ങളെ ആൺമക്കൾ, അവര് വന്ന് ഹബീബാകുന്ന അങ്ങയുടെ പിന്നിൽ ജമാഅത്തായി നിസ്കരിക്കുമ്പോ അവർക്ക് എത്ര വലിയ പ്രതിഫലമാ ഹബീബേ ലഭിക്കുന്നത്, ഞങ്ങൾക്ക് നഷ്ടമല്ലേ നബിയേ? അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, നിങ്ങളെ വീടിന്റെ അകത്തളങ്ങളിൽ നിസ്കരിച്ചാൽ നിങ്ങൾക്ക് അല്ലാഹു വലിയ പ്രതിഫലം തരുന്നു. പള്ളിയിൽ വന്ന് നിസ്കരിച്ച പ്രതിഫലമല്ലേ നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾ പള്ളിയിൽ വരേണ്ട ആവശ്യമില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ വലിയ പ്രതിഫലം നമുക്ക് ഓഫർ നൽകിയത്. അത് വേണ്ടതുപോലെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിന് ഒരുമിച്ച് കൂട്ടി പറയുന്നു, അല്ലയോ സഹാബാ, മാ മിൻ റജുലിൻ യൻദുറു ഇലാ ഉമ്മിഹി നളറ റഹ്മാ, മുസ്ലിം സമുദായത്തിലുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ, ഒരു വ്യക്തി സ്വന്തം പൊന്നുമ്മയുടെ മുഖത്തേക്ക് സന്തോഷത്തോടെ, കാരുണ്യത്തോടെ, സ്നേഹത്തോടെ നോക്കുകയാണെങ്കിൽ അവനിക്ക് ലഭിക്കുന്ന പ്രതിഫലമേതാ? ഇല്ലാ കാനത് ലഹു ഹജ്ജത്തും മഖ്ബൂല, അവനിക്ക് ലഭിക്കുന്നത് ഒരു പരിപൂർണ ഹജ്ജ് ചെയ്ത പ്രതിഫലമാ. ഇത് പറയുന്നത് ജീവിതത്തിൽ തമാശക്ക് പോലും കളവ് പറയാത്ത മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ. ഇത് പറഞ്ഞപ്പോ മുമ്പിലിരിക്കുന്ന സഹാബത്ത് ചോദിക്കുന്നു, നബിയേ, ഒരു ദിവസത്തിൽ ഒരു വട്ടം ഉമ്മയുടെ മുഖത്തേക്ക് നോക്കിയാൽ ഒരു പരിപൂർണ ഹജ്ജ് ചെയ്ത പ്രതിഫലം ലഭിക്കുമെന്ന് അങ്ങ് പറഞ്ഞു. എന്നാൽ ഒരു ദിവസം 100 പ്രാവശ്യം സ്വന്തം പൊന്നുമ്മയുടെ മുഖത്തേക്ക് സന്തോഷത്തോടെ ഹബീബ് പറഞ്ഞ രൂപത്തിൽ നോക്കിയാൽ ഹബീബേ 100 ഹജ്ജ് ചെയ്ത പ്രതിഫലം ലഭിക്കുമോ ഹബീബേ? അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, വൈൻ നളറ ഇലൈഹാ ബിൽ യൗമി മിഅത മറ, സഹാബത്താ ചോദിക്കുന്നു, 100 വട്ടം നോക്കിയാൽ, 100 പ്രാവശ്യം നോക്കിയാൽ 100 ഹജ്ജ് ചെയ്ത പ്രതിഫലം ലഭിക്കുമോ ഹബീബിൻ? പ്രതികരണം, വൈൻ നളറ ഇലൈഹാ മിഅത അൽഫി മറ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു വട്ടമല്ല, 10 വട്ടമല്ല, 100 വട്ടമല്ല, 1000 വട്ടമല്ല, 10000 വട്ടമല്ല, 1,00,000 വട്ടം ഒരു ദിവസത്തില് സ്വന്തം പൊന്നുമ്മയുടെ മുഖത്തേക്ക് സന്തോഷത്തോടെ, കാരുണ്യത്തോടെ, സ്നേഹത്തോടെ നോക്കുകയാണെങ്കിൽ അവനിക്ക് ലഭിക്കുന്നത് 100 ഹജ്ജല്ല, 1,00,000 ഹജ്ജ് ചെയ്ത പ്രതിഫലമാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറഞ്ഞത്. എന്റെ മുഅ്മിനീങ്ങളെ, ഈ നോട്ടം ഏത് നോട്ടമാ? നമ്മുടെ കുട്ടികൾ സാധാരണ TV കാണുന്ന സമയത്ത് ഉമ്മ വന്ന് വിളിക്കുന്നു, മോനെ. ഇത് വിളിക്കുമ്പോ ദേശത്തോട് ഉമ്മയുടെ മുഖത്തേക്കൊരു നോട്ടമുണ്ട്. ആ നോട്ടം ഇതില് പെടൂല. കുട്ടികൾ എന്തെങ്കിലും ഭൗതിക വിഷയത്തില് കണക്കിലേർപ്പെടുന്ന സമയത്ത്, അല്ലെങ്കിൽ ടൂർണമെന്റുകളിൽ കളിയിലേർപ്പെടുന്ന സമയത്ത് ഉമ്മ വന്നിട്ട് മോനെ എന്ന് വിളിക്കുമ്പോ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കുന്നൊരു നോട്ടമുണ്ടേ. ആ നോട്ടം ഇത് ഈ നോട്ടത്തിൽ ഒരു നിലയിലും പെടൂല. ഈ നോട്ടം എന്റെ പൊന്നുമ്മ എന്ന ഒരു സ്നേഹത്തോടുകൂടി ഉമ്മയുടെ മുഖത്തേക്ക് നോക്കുന്ന സന്തോഷത്തിന്റെ നോട്ടമാ, സ്നേഹത്തിന്റെ നോട്ടമാ. നമ്മുടെ ഉമ്മമാരെ നമ്മൾ വേദനിപ്പിച്ചുകൂടാ. നമുക്ക് ആഖിബത്ത് നന്നായി മരിക്കണോ? ഉമ്മയുടെ പൊരുത്തമല്ലേ വേണ്ടത്? നിങ്ങളറിയുമോ, മഹാനായ അൽഖമ റളിയല്ലാഹു അൻഹു ആരാണ്? വലിയ അറിയപ്പെട്ട പണ്ഡിതനാ. അല്ലാഹുവിന്റെ ഇബാദത്തിന്റെ വിഷയത്തിൽ വലിയ കണിശതയുള്ളയാളാണ്. ഇബാദത്തിന്റെ വിഷയത്തിൽ ഒട്ടും പിന്നിലല്ല. ഹബീബുമായി വലിയ ബന്ധം സ്ഥാപിച്ച മഹാനാ അൽഖമ റളിയല്ലാഹു തആല അൻഹു. അവിടത്തേക്ക് മരണം ആസന്നമായ സമയത്ത് അവിടുത്തെ ഭാര്യ ചെന്നിട്ട് അതേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരികിലേക്ക് ആളെ പറഞ്ഞേക്കുന്നു. എന്തിനു വേണ്ടി? എന്റെ ഭർത്താവ് അൽഖമ അതേ മരണം ആസന്നമായി കിടക്കുന്നു, തൗഹീദിന്റെ കലിമ പറഞ്ഞു കൊടുക്കാ, സഹാബത്തിനെ പറഞ്ഞു വിടണമെന്ന നിർദ്ദേശവുമായി ഹബീബിന്റെ അരികിലേക്ക് ആളെ പറഞ്ഞേച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മുഅ്മിനീങ്ങളെ സലാത്ത് പറയണം, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 പേരെ പറഞ്ഞേക്കുന്നു. മഹാനായ ബിലാൽ ഇബ്നു റബാഹ്, മഹാനായ ശുഹൈബ് തങ്ങൾ, മഹാനായ അമ്മാർ റളിയല്ലാഹു അൻഹും. ഈ 3 പേരെ ഹബീബ് പറഞ്ഞേക്കുന്നു. അൽഖമയുടെ ചാരത്ത് വന്ന് പരിശുദ്ധമായ തൗഹീദിന്റെ കലിമ പറഞ്ഞു കൊടുക്കുമ്പോ അൽഖമ നാവ് ചലിപ്പിക്കുന്നില്ല, അൽഖമക്ക് മിണ്ടാട്ടമില്ല. ഈ വല്ലാത്ത വേദനിപ്പിക്കുന്ന രംഗം കണ്ടപ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അരികിലേക്ക് മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഓടി വരുന്നു. ഹബീബിനോട് പറയുന്നു, നബിയേ, അൽഖമ കലിമത്ത് പറയുന്നില്ല നബിയേ, പരിശുദ്ധമായ തൗഹീദിന്റെ കലിമത്ത് ഞങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോ പറയുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുന്നു, ഈ അൽഖമയുടെ അൽഖമയ്ക്ക് മാതാപിതാക്കൾ ഇന്ന് ജീവിച്ചിട്ടുണ്ടോ? മറുപടി വരുന്നു, പ്രായമുള്ളൊരു ഉമ്മയുണ്ട്. അങ്ങനെ ഈ ഉമ്മയുടെ അരികിൽ ചെല്ലാൻ വേണ്ടി മഹാനായ ബിലാൽ ഇബ്നു റബാഹ് തങ്ങൾക്ക് നിർദ്ദേശം വരുന്നു. ഉമ്മയോട് ചെന്നിട്ട് പറയണം, നിങ്ങളെ മകൻ മരണം ആസന്നമായി കിടക്കുകയാണ്. ഒന്നുകിൽ അങ്ങോട്ട് ഞാൻ നിങ്ങളുടെ സവിധത്തിലേക്ക് വരാം, ഇല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരണം എന്ന നിർദ്ദേശം കൊടുക്കണം. മഹാനായ ബിലാൽ ഇബ്നു റബാഹ് തങ്ങൾ ഉമ്മയുടെ അരികിൽ ചെല്ലുന്നു, കാര്യങ്ങൾ വിശദീകരിക്കുന്നു. ഹബീബ് പറഞ്ഞേച്ചതാ അതേ അൽഖമ വല്ലാത്ത അവസ്ഥയിലാണുള്ളത്. നിങ്ങൾ അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, പ്രയാസമെങ്കിൽ ഹബീബ് ഇങ്ങോട്ട് വരുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഉമ്മ പറയുന്നു, ഒരു നിലയിലും ഹബീബ് തങ്ങളെ ഇങ്ങോട്ട് വരാൻ പറയരുത്, ഞാനങ്ങോട്ട് ചെല്ലാം. മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അരികിലേക്ക് ഈ ഉമ്മ അതേ കിതച്ചുകൊണ്ട് വരികയാണ്. ഹബീബിന്റെ ചാരിത്തെത്തിയപ്പോ ഹബീബ് പറയുന്നു, അല്ലയോ ഉമ്മ, നിങ്ങൾ അൽക്കമ മരണം ആസന്നമായി കിടക്കുന്നു. സകറാത്തില നിങ്ങൾ സത്യം മാത്രം പറയണം. ഞാൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ഇല്ലാത്തത് പറയുകയാണെങ്കിൽ അത് എനിക്ക് കൃത്യമായും ജിബ്രീൽ മുഖേന എനിക്ക് അല്ലാഹു അറിയിച്ചു തരും. അതുകൊണ്ട് സത്യം മാത്രമേ പറയാവൂ. ചോദിക്കുന്നു, ഉമ്മാ, അതേ നിങ്ങളെ മകനായ അൽഖമയുടെ അവസ്ഥ എന്താണ്? അൽഖമയെ കുറിച്ച് നിങ്ങളെ അഭിപ്രായം, ഒപ്പീനിയൻ എന്താണെന്ന് ഹബീബ് ചോദിക്കുമ്പോ മറുപടി പറയുന്നു, നബിയേ, എന്റെ മകൻ നിസ്കാര വിഷയത്തിലും നോമ്പ് അതുപോലെ മറ്റു ഇബാദത്തിന്റെ വിഷയത്തിൽ വളരെ കണിശതയുള്ളയാളാ. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിൽ ഒട്ടും പിന്നിലല്ല നബിയേ. ഹബീബ് നമ്മൾ ചോദിക്കുന്നു, ഉമ്മാ, അത് ശരി തന്നെ, എന്നാൽ നിങ്ങളും അൽഖമയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാ? ഹബീബിനോട് മറുപടി പറയുന്നു, നബിയേ, അത് വല്ലാത്ത വേദനിപ്പിക്കുന്ന അവസ്ഥയാണ് നബിയേ. എന്നോട് നല്ല സ്നേഹമായിരുന്നു, എനിക്ക് നല്ല പരിഗണന എന്റെ മകനായി അൽഖമ നൽകിയിരുന്നു. പക്ഷേ അവൻ കല്യാണം കഴിച്ച് പുതിയൊരു പെണ്ണിനെ അവന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരലോടുകൂടെ പിന്നെ എന്നെ രണ്ടാം നമ്പറാ, പിന്നെ എന്നെ കാണുമ്പോ പുച്ഛമാ, എന്നെ തീരെ മൈൻഡ് ചെയ്യുന്നില്ല. അന്ന് മുതൽ ഞാനും അൽഖമയും ദേശത്തിലാണ് നബിയേ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ദേഷ്യം വരികയാ. ഹബീബ് പറയുന്നു, ബിലാലേ, പെട്ടെന്ന് കാട്ടിൽ പോയി വിറക് കൊണ്ടുവരണേ. ഈ നിർദ്ദേശം കേട്ടപ്പോ തൊട്ടടുത്തുള്ള ഉമ്മ ചോദിക്കുന്നു, നബിയേ, എന്തിനാണ് വിറക് കൊണ്ടുവരാൻ പറഞ്ഞത്? ഹബീബ് തങ്ങൾ പറയുന്നു, ഉമ്മ, നിങ്ങളെ പൊരുത്തമില്ലാതെ നിങ്ങളെ മകനായ അൽഖമ മരിക്കുകയാണെങ്കിൽ നല്ല നിലയിലുള്ള മരണമല്ല, അത് സുഹുൽ ഖാതിമയാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മൊഴിഞ്ഞ് മരിക്കാ നിങ്ങളെ മകനിക്ക് അവസരം കിട്ടൂല. അങ്ങനെ വന്നാൽ കരിച്ച് കളയാൻ വേണ്ടിയാ ഞാൻ വിറക് കൊണ്ടുവരാൻ നിർദ്ദേശം നൽകിയത്. സ്നേഹമുള്ള ഉമ്മയല്ലേ. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരികിൽ വന്നിട്ട് പറയുന്നു, ഹബീബിന്റെ ചാരത്തുള്ള ഉമ്മ പറയുന്നു, നബിയേ, ഒരു നിലയിലും അങ്ങത് ചെയ്യില്ല നബിയേ, വിറബ് കൊണ്ടുവരാൻ ആജ്ഞ കൊടുക്കല്ല നബിയേ. എന്റെ മകനായ അൽഖമക്ക് ഞാൻ പൊരുത്തപ്പെടുകയാണ്, ഞാൻ മാപ്പ് നൽകുകയാണ്. ഹബീബ് ബിലാല് തങ്ങളെ പറഞ്ഞേക്കുന്നു, ബിലാലെ, പെട്ടെന്ന് ചെന്നിട്ട് അൽഖമയുടെ വീട്ടിലേക്ക് ചെല്ലണം. അൽഖമ തൗഹീദിന്റെ കലിമ ഉച്ചരിക്കുന്നുണ്ടോ? മഹാനായ ബിലാല് തങ്ങൾ ഓടുകയാണ്. വീട്ടിലേക്ക് കയറേണ്ട താമസം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധമായ കലിമത്ത് മൊഴിയുകയാ. നല്ല നിലയിൽ ലോകത്തോട് വിട പറയുകയാ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്റെ ചെറുപ്പക്കാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മുടെ ഉമ്മമാരെ നമ്മൾ വേദനിപ്പിച്ചാൽ, അവരെ വിഷമിപ്പിച്ചാൽ, അവരെ നമ്മൾ പുച്ഛഭാവത്തോടെ പെരുമാറിയാൽ, നമ്മുടെ ആഡംബര വീടും നല്ല സൗകര്യമുള്ള കാറും നമ്മുടെ അരികിലേക്ക് വരുമ്പോ നമ്മുടെ ഉമ്മമാരെ കൊണ്ടുപോയിട്ട് വൃദ്ധസദനങ്ങളിലേക്ക് നമ്മൾ മാറ്റുകയാണെങ്കിൽ, റെയിൽവേ തിണ്ണകളിൽ അവരെ നമ്മൾ അവിടെ അവശേഷിച്ചു വരികയാണെങ്കിൽ, അങ്ങനെ പല നിലയിലും ഉമ്മമാരെ നമ്മൾ ഒരു പരിഗണയും കൊടുക്കാതെ സാഹചര്യം വരികയാണെങ്കിൽ, അന്ന് മുതൽ നിന്റെ അവസ്ഥയെക്കുറിച്ച് വല്ലാത്ത വേദനിക്കേണ്ടി വരും മോനെ. അന്നു മുതൽ നീക്ക് വരുന്ന ആപത്ത് മുസീബത്ത് വല്ലാത്തതാ. അത് ദുനിയാവിൽ തന്നെ അല്ലാഹു നിന്നെ കൊണ്ട് പരീക്ഷിക്കുന്നതാ. അന്നു മുതൽ നിന്നെ ഒരുപാട് വേദനകൾ സഹിക്കേണ്ടി വരികയാണ്. ഉമ്മമാര് ഒരു നിലയിലും നമ്മൾ വേദനിപ്പിച്ചുകൂടാ. നമ്മുടെ വീട്ടിലേക്ക് വരുന്ന നമ്മുടെ മകന്റെ ഭാര്യ അഥവാ പെങ്ങള് വീട്ടിലേക്ക് വരലോടുകൂടി ആ വീട്ടിൽ കലാപങ്ങൾ ഉണ്ടാവാൻ പാടില്ല, സംഘർഷങ്ങൾക്ക് തുടക്കമിടാൻ പാടില്ല. അന്ന് മുതൽ പ്രശ്നത്തിന് തുടക്കം വരാതെ രൂപത്തിൽ എന്റെ ഭർത്താവ് സ്വന്തം ഉമ്മയോട് ഏത് നിലയിലുള്ള ബന്ധമാ നേരത്തെ ഉണ്ടായിരുന്നത്, അതിന് ഒരു നിലയിലും ഞാൻ കാരണം കൊണ്ട് വിള്ളൽ വരാൻ പാടില്ല എന്ന നിർബന്ധം നമ്മുടെ പെങ്ങന്മാർക്കുണ്ടായാൽ വീട്ടിൽ എന്തൊരു സമാധാനമുണ്ടാവും. ഭർത്താവ് ഗൾഫിലായിരിക്കും, വിളിച്ചിട്ട് വീട്ടിൽ സ്വന്തം ഉമ്മയെ കുറിച്ച് പരാതി പറയുകയാണ്, ആ ഉമ്മയെ കുറിച്ച് പലതും പറയുകയാണ്. ചില ഉമ്മമാരും സ്വന്തം മകന്റെ ഭാര്യയോട് വല്ലാത്ത കർക്കശ നിലപാട് സ്വീകരിക്കുകയാണ്. പറ്റൂല ഉമ്മ, സ്വന്തം മകളെ പോലെ കാണാ. അതേതോ വീട്ടിൽ കഴിഞ്ഞിരുന്നൊരു പെണ്ണ് നിക്കാഹിലൂടെ എന്റെ സ്വന്തം മകനിക്ക് മരുമകന്റെ സ്വന്തം മകനിക്ക് ഭാര്യ, എനിക്ക് പ്രിയപ്പെട്ട മരുമകളായി വീട്ടിലേക്ക് വരുമ്പോ അത് വേണ്ട രൂപത്തിൽ ആദിത്യമരിയാ യോടുകൂടെ സ്വീകരിക്കാ. ഉമ്മമാരെ നമുക്ക് കഴിയണേ, ആ മകൾക്ക് എന്തെങ്കിലും ജോലിക്കുറവ് അറിയാത്തതിന്റെ പേരിൽ, ജോലി അറിയാത്തതിന്റെ പേരിൽ, അടുക്കളയിലെ പണി കൃത്യമായി അവൾക്ക് അറിയാത്തതിന്റെ പേരിൽ അവളെ ശകാരിച്ചുകൂടാ. അത് ഉമ്മക്ക് സ്വന്തം ഉമ്മ മകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ എല്ലാം പഠിപ്പിച്ചു കൊടുക്കാൻ സ്നേഹത്തോടെ സർവ്വതും പറഞ്ഞു കൊടുക്കാം ഉമ്മമാരെ നമുക്ക് സാധിക്കണം. സൗന്ദര്യത്തിന്റെ പേരില്, സ്ത്രീധനത്തിന്റെ പേരില് പല നിലയിലും ആ പെൺമക്കളെ നമ്മൾ പീഡിപ്പിക്കുകയാണെങ്കിൽ, വേദനിപ്പിക്കുകയാണെങ്കിൽ അല്ലാഹു നിങ്ങളോട് ചോദിക്കുന്നതാ, യഥാർത്ഥ ഉമ്മമാരാവാ നമുക്ക് പറ്റൂല. അതിലേക്ക് നീണ്ടു ഞാൻ കിടക്കുന്നില്ല. എന്റെ മുഅ്മിനീങ്ങളെ, നമ്മുടെ കുടുംബക്കാരിലുള്ള മുഴുവൻ കണ്ണികളുമായി സ്വന്തം ജ്യേഷ്ഠനായിക്കോട്ടെ, അനുജനായിക്കാട്ടെ, പെങ്ങന്മാരായിക്കോട്ടെ, അവരെ മക്കളായിക്കോട്ടെ, നമ്മുടെ കുടുംബത്തിലുള്ള കണ്ണികൾ അവരുമായുള്ള ബന്ധം നമ്മൾ തുടരണം. ആ ബന്ധങ്ങൾ പറയുമ്പോൾ പ്രത്യേകിച്ചും ആധുനിക കാലം, സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം, ഒരു ഭാഗത്ത് വാട്സപ്പും അതുപോലെ ഫേസ്ബുക്കും ട്വിറ്ററും അതിക്രമിച്ചു. എന്റെ മുഅ്മിനീങ്ങളെ, ഇത് പല ആളുകളും ദുരുപയോഗം വരെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫാമിലി ഗ്രൂപ്പുകൾ, നമ്മൾ വാട്സപ്പ്, സാധാരണ ഒരു വാട്സപ്പ് നമ്മളൊരു അഡ്മിന്റെ കീഴിൽ 256 മെമ്പർമാരെ വരെ നമുക്ക് ചേർക്കാൻ പറ്റും. പക്ഷേ എന്റെ മുഅ്മിനീങ്ങളെ, പല നാടുകളിലും പല കുടുംബങ്ങളിലും കാണുന്ന വല്ലാത്തൊരു വേദനാജനകമായൊരു രംഗമുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പ്, ഫാമിലി ഗ്രൂപ്പ് എന്ന പ്രത്യേകമായൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഗ്രൂപ്പിലെ കുടുംബത്തിലുള്ള മുഴുവൻ ആണുങ്ങളെയും മുഴുവൻ പെണ്ണുങ്ങളെയും നമ്മൾ ആഡ് ചെയ്യുകയാണ്. നമ്മൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് ചാറ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത് അയക്കുമ്പോ മറുപടി പറയുന്നത് കുടുംബത്തിലുള്ള, വിദൂര കുടുംബത്തിലുള്ളൊരു പെണ്ണാണെങ്കില് അതല്ല, നമുക്ക് ഒരു നിലയിലും ബന്ധപ്പെടാനോ കാണാനോ തൊടാനോ പറ്റാത്ത പെണ്ണാണ് മറുപടി പറയുന്നതെങ്കിൽ അത് കൈകൊണ്ടുള്ള വ്യഭിചാരമല്ലേ. അത് കുടുംബത്തിന്റെ പേരെന്ന് പറഞ്ഞു നമ്മൾ ദുരുപയോഗം ചെയ്താൽ റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് നമ്മൾ ആണുങ്ങൾ, നമ്മുടെ ആണുങ്ങൾ മാത്രമായിട്ടൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്താൽ, അങ്ങനെ അതിനിടയിൽ നമ്മുടെ കുടുംബത്തിലുള്ള പ്രയാസങ്ങള്, അവരുടെ ഇടയിൽ ആരെങ്കിലും എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടോ, കല്യാണ സഹായം ആവശ്യമാണോ, ഭവന നിർമ്മാണ സഹായം ആവശ്യമാണോ, ചികിത്സാ ഫണ്ട് ആവശ്യമാണോ, നമ്മൾ അതിലൂടെ നമ്മൾ ഓരോ ആളുകളും സംഭാവനകൾ ചെയ്തിട്ട് സ്വരൂപിച്ചു കൊടുത്താൽ നല്ലൊരു കാര്യം തന്നെയാ. അതേപോലെ നല്ല കാര്യങ്ങൾ പരമാവധി ഷെയർ ചെയ്യാനും കുടുംബ ബന്ധം അതിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ പുലർത്താനും നമുക്ക് നല്ല അവസരമാണ്. പക്ഷേ അതേപോലെ നമ്മൾ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഒരേ ഗ്രൂപ്പിൽ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് മുസീബത്തല്ലേ വന്നുപെടുന്നത്. എന്റെ മുഅ്മിനീങ്ങളെ, നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവുന്നതാ. അതുകൊണ്ട് ആണുങ്ങൾ ആണുങ്ങളുടേതായൊരു ഗ്രൂപ്പ് തുടങ്ങുക. അതിൽ നമുക്ക് ആരെ വേണമെങ്കിലും അഡ്മിനാക്കാം. ഇനി നമ്മുടെ വീട്ടിലെ ഒരു ഉപ്പാപ്പ, ഇപ്പൊ വയസ്സന്മാര് പോലും വാട്സപ്പ് ഉപയോഗിക്കുന്ന കാലമാ, ഇനി ഉപ്പാപ്പാക്ക് വാട്സപ്പ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ അഡ്മിനാക്കി നമുക്ക് ഗ്രൂപ്പ് തുടരാം. അതുകൊണ്ട് നമുക്ക് വിഷമമില്ല. ഇനി നമ്മുടെ പ്രിയപ്പെട്ട മാമ, മാമാക്ക് വാട്സപ്പ് ഉണ്ടോ, സ്ത്രീകളെ കൊണ്ട് നമുക്കൊരു ഗ്രൂപ്പ് തുടങ്ങാം. അതുകൊണ്ട് പ്രയാസമില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടൊരു ഗ്രൂപ്പ്, അത് വലിയ മുസീബത്ത് വന്നുപെടും. അത് ഏത് കുടുംബത്തിന്റെ പേരിൽ പറഞ്ഞുകൊണ്ടാണെങ്കിലും അത് ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റാത്തതാണ്. ഹബീബ് ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. എന്റെ മുഅ്മിനീങ്ങളെ, കണ്ണുകൊണ്ടും കൈകൊണ്ടും കാലുകൊണ്ടും പല നിലയിലുള്ള വ്യഭിചാരങ്ങളുണ്ട്. നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ട് അയക്കുന്നത് നമ്മുടെ കൈ കൊണ്ടുള്ള വ്യഭിചാരമാണെന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അല്ലാഹു നമ്മെ അത്തരത്തിലുള്ള മുസീബത്തിന് തൊട്ട് കാത്തു സലാമത്താക്കട്ടെ. നമ്മൾ ആരെങ്കിലും അത്തരത്തിലുള്ള ഗ്രൂപ്പിൽ മെമ്പർമാരാണ് എങ്കിൽ ഒന്നുകിൽ നമ്മൾ ലെഫ്റ്റായി പോവുക, അല്ലെങ്കിൽ മറ്റുള്ള അഡ്മിൻ അറിഞ്ഞുകൊണ്ട് അവരെ റിമൂവ് ചെയ്യുക. എന്നിട്ട് ആണുങ്ങൾക്ക് മാത്രം ഒരു ഫാമിലി ഗ്രൂപ്പ്, പെണ്ണുങ്ങൾക്ക് മാത്രമായൊരു ഗ്രൂപ്പ്, അത്തരത്തിലുള്ളൊരു ഗ്രൂപ്പ് തുടങ്ങി സൗഹാർദ്ദ രൂപത്തിൽ നമുക്ക് മുന്നേറുകയാണെങ്കിൽ അത് വളരെ നന്നായിരിക്കുമെന്ന് സാന്ദർഭികമായി അറിയിക്കുകയാണ്. അതേപോലെ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളുമായി ഉമ്മമാരെന്നല്ല, നമ്മുടെ ഉപ്പമാര് ഉമ്മമാര് അതേപോലെ നമ്മുടെ കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളുമായി പ്രത്യേകമായ ബന്ധം നമ്മൾ സ്ഥാപിക്കണം. അതിന് പുറമെ നമ്മുടെ പ്രിയപ്പെട്ട അയൽവാസികൾ, അയൽവാസി എന്ന് പറയുമ്പോൾ നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള 4 വീട് മാത്രമല്ല, വലതും ഇടതും മുൻപിലും പിന്നിലുള്ള 4 വീടുകളാ നമ്മുടെ ധാരണയിലുള്ള അയൽവാസി വീടുകളെങ്കിൽ നമ്മുടെ വീടിന്റെ പരിസരത്തുള്ള 40 വീടുകൾ, അഥവാ ഒരു ജമാഅത്തിലുള്ള മുഴുവൻ മഹല്ലത്തിലുള്ള മുഴുവൻ വീടുകളും നമ്മുടെ അയൽവാസി ഗണത്തിൽ പെടുന്നുണ്ടേ. അത് മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, ബുദ്ധമതക്കാരനായിക്കോട്ടെ, നമ്മുടെ ആശയത്തിൽ പെടാത്തവനായിക്കോട്ടെ, അവൻ നമ്മുടെ അയൽവാസി തന്നെയാ. ഹബീബല്ലേ പഠിപ്പിച്ചത്, അകീരം ജാറക വലൗ കാന കാഫിറാ, തന്റെ അയൽവാസി അമുസ്ലിമാണെങ്കിൽ അവനെ ബഹുമാനിയാ, തന്റെ അയൽവാസി അമുസ്ലിമാണെങ്കിൽ പോലും അവനെ സൽക്കരിക്കണമേ, അവനെ ബഹുമാനിക്കണേ, അവനിക്ക് കൊടുക്കേണ്ട പരിഗണന നൽകണേ എന്ന് പറഞ്ഞത് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിലും അന്ത്യദിനത്തിലും ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ എന്നാൽ അവന്റെ സ്വന്തം അയൽവാസി അവൻ ഉപദ്രവിക്കാതിരിക്കട്ടെ. പല ഉമ്മമാരുണ്ട്, സ്വന്തം അയൽപക്കത്തുള്ള വീടുകളിലുള്ള ഉമ്മമാരെ കുറിച്ച് ആളുകളോട് പരാതി പറയുകയാ, അവരെ കുറിച്ച് ഗീബത്ത് പറയുന്നു. അതല്ലേ ഹബീബ് പറഞ്ഞത്, ഒരു സ്ത്രീ നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് നോക്കുന്നുണ്ട്, ദാനങ്ങൾ ചെയ്യുന്നുണ്ട്, പാവപ്പെട്ടവരെ പരിഗണിക്കുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്, പക്ഷേ ആ പെണ്ണിന്റെ നാവ് കൊണ്ട് അയൽവാസിയായ ആളുകൾക്ക് വലിയ രൂപത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു, ആ പെണ്ണ് നരകത്തിലാ എന്ന് പറഞ്ഞത് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറഞ്ഞത്. എന്റെ ഉമ്മമാരെ, നല്ല നിലയിലുള്ള ബന്ധം നമ്മൾ അയൽവാസികളുമായി തുടരണം. അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമായ വസ്തുക്കളും സാധനങ്ങളും കൈമാറ്റം ചെയ്യണം. നമ്മുടെ വീട്ടിൽ നല്ലൊരു കറി വെക്കുന്നു, ഉദാഹരണത്തിന് നല്ലൊരു മാംസക്കറി, നല്ലൊരു ഇറച്ചിക്കറി നമ്മുടെ വീടുകളിൽ നമ്മൾ പാചകം ചെയ്യുന്നു. അങ്ങനെ വെക്കുകയാണെങ്കിൽ നമ്മുടെ അയൽപ്പക്കത്തുള്ള വീടുകാര് കൂടി പരിഗണിച്ചാൽ എന്തൊരു റാഹത്തായിരിക്കും. ആ രൂപത്തിൽ അവരുടെ വീട്ടിൽ നല്ല വിഭവങ്ങൾ വെച്ചാൽ ഇങ്ങോട്ട് കൈമാറ്റം ചെയ്യുന്നു. എല്ലാ വിഷയത്തിലും പരസ്പര സഹകരണമാ. സ്വന്തം അയൽവാസികളെ ഏതുവരെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരാൾ വന്നു ചോദിക്കുന്നു, നബിയേ, എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഒരു പ്രവൃത്തി പറഞ്ഞു തരണം നബിയേ. ആ സമയത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിനക്ക് സ്വർഗത്തിൽ കടക്കണം, എന്നാൽ നീ നന്മ ചെയ്യണം, ഒരുപാട് നല്ല കാര്യങ്ങൾ നീ ചെയ്യണം മോനെ. ഹബീബ് പറഞ്ഞപ്പോ തിരിച്ചു ചോദ്യം, നബിയേ, ഞാൻ നല്ലവനാണ്, ഞാൻ നന്മ ചെയ്യുന്നവനാണെന്ന് എനിക്ക് എങ്ങനെയാണ് നബിയെ അറിയുന്നത്? ആ സമയത്ത് ഹബീബ് തങ്ങൾ പറയുന്നു, നീ നിന്റെ സ്വന്തം അയൽവാസിയുടെ അടുക്കലേക്ക് ചെല്ലുക, എന്നിട്ട് സ്വന്തം അയൽവാസിയോട് ചോദിക്കൂ, എന്നെ കുറിച്ച് നിന്റെ ധാരണ, അല്ലെങ്കിൽ മറ്റൊരു മനുഷ്യൻ വന്നിട്ട് ആ മനുഷ്യനെ കുറിച്ച് നിന്നോട് ചോദിക്കുകയാണെങ്കിൽ ആ മനുഷ്യൻ നല്ലവനാ, നിന്റെ അയൽവാസി നിന്നെ കുറിച്ച് നല്ലത് പറയുന്നുണ്ടോ, എന്നാൽ അതോടുകൂടെ നീ നല്ലവനാ. നിന്റെ അയൽവാസി നിന്നെ കുറിച്ച് പറയുന്നത് അവൻ തെമ്മാടിയാ, അവൻ മോശക്കാരനാ, അവൻ സർവ ഫിത്നയ്ക്കും കാരണക്കാരനാണെന്ന രൂപത്തിലാ അവന്റെ സംസാരമെങ്കിൽ നീ മോശക്കാരൻ തന്നെയാ. ഇത് പറയുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾ പറയുന്നു, ഞാനൊരു വർഷം ഹജ്ജിന് ചെല്ലുകയാണ്. അങ്ങനെ ഹജ്ജ് കഴിഞ്ഞിട്ട് ഞാൻ വിശ്രമിക്കുന്ന സമയത്ത് സ്വപ്നത്തിലൂടെ രണ്ട് മലക്ക് ഇറങ്ങി വരുന്നു. ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന രണ്ട് മലക്കുകളാ, അവര് പരസ്പരം ചർച്ച ചെയ്യുന്നു. ഒരു മലക്ക് മറ്റേ മലക്കിനോട് ചോദിക്കുകയാണ്, ഈ വർഷം എത്ര പേരാണ് ഹജ്ജ് ചെയ്തത്? മറ്റേ മലക്കിന്റെ മറുപടി, 6 ലക്ഷം പേരാണ് ഈ വർഷം ഹജ്ജ് ചെയ്തത്. 6 വർഷം 6 ലക്ഷം ആളുകൾ ഈ വർഷം ഹജ്ജ് ചെയ്തിട്ടുണ്ടെന്ന് മറുപടി പറഞ്ഞപ്പോ മറ്റേ മലക്ക് ചോദിക്കുന്നു, അല്ലയോ 6 ലക്ഷം ആളുകൾ ഹജ്ജ് ചെയ്തിട്ട് എത്രയാളുകളെ ഹജ്ജാണ് അള്ളാഹു സ്വീകരിച്ചത്? ആ സമയത്ത് മറുപടി വരുന്നു, ഒരാളുടെയും ഹജ്ജ് ആദ്യമായി അള്ളാഹു സ്വീകരിച്ചിട്ടില്ല. അതേ, ഒരു മനുഷ്യൻ ഹജ്ജിന് വരാത്ത ഡമസ്കസിലെ മൂഫഖ് എന്ന് പറയുന്നൊരു ചെരുപ്പ് കുത്തിക്കാരനുണ്ട്. ആ മനുഷ്യന്റെ കാരണം കൊണ്ട് അല്ലാഹു പിന്നീട് 6 ലക്ഷം പേരുടെ ഹജ്ജും സ്വീകരിച്ചിട്ടുണ്ട് എന്ന് മലക്കുകൾ തമ്മിലുള്ള സംവാദങ്ങൾ, ചർച്ചകൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾ അറിഞ്ഞപ്പോ ഉറക്കിൽ നിന്ന് ഉണരുന്നു. നേരെ ചെല്ലുകയാണ്, എവിടേക്കാണ്? കിലോമീറ്ററുകൾ താണ്ടി ഡമസ്കസിലേക്ക്, സിറിയയിലേക്ക്. ജനങ്ങളോട് ചോദിക്കുന്നു, ഈ നാട്ടിൽ മുവഫഖ് എന്ന് പറയുന്നൊരു ചെരുപ്പ് കുത്തിക്കാരനുണ്ട്, ആരാണ്? അങ്ങനെ അന്വേഷിച്ച് അവസാനം ദിവസങ്ങൾ കഴിഞ്ഞു. അവസാനം ഈ മുവഫഖ് എന്ന് പറയുന്ന ചെരുപ്പ് കുത്തിക്കാരന്റെ അരികിലേക്ക് എത്തുന്നു. എന്നിട്ട് ചോദിക്കുന്നു, നിങ്ങള് മുവഫഖ് എന്ന് പറയുന്ന ചെരുപ്പ് കുത്തിക്കാരനല്ലേ? അതെയാണെന്ന്, അതേ, ആ യഥാർത്ഥ വ്യക്തി, അന്വേഷിച്ച വ്യക്തിയാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം പറയുന്നു, ഞാൻ ഹജ്ജിന് പോയ വ്യക്തിയാ. ഹജ്ജ് കഴിഞ്ഞ് ഞാൻ വിശ്രമിക്കുന്ന സമയത്ത് എനിക്ക് സ്വപ്നത്തിലൂടെ 2 മലക്കുകളെ ചർച്ച അറിയാനിടവരുന്നു. 6 ലക്ഷം പേര് ഹജ്ജ് ചെയ്തു വന്നു, അതിൽ ഒരാളുടെ പേര് 1-ാം ഘട്ടത്തിൽ അല്ലാഹു സ്വീകരിച്ചിട്ടില്ല എന്നു. അവസാനം ഹജ്ജ് സ്വീകരിക്കുന്നത് ഡമസ്കസിലെ ചെരുപ്പ് കുത്തിക്കാരനായ മുവഫഖ് എന്ന് പറയുന്ന മനുഷ്യന്റെ കാരണം കൊണ്ടാണെന്ന് എനിക്ക് സ്വപ്നത്തിലൂടെ അറിവായതാ. എന്താണ് യാഥാർത്ഥ്യം? എനിക്കൊന്ന് പറഞ്ഞു തരുമോ? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു അവിടത്തോട് ഈ മനുഷ്യൻ പറയുന്നു, അത്രക്കും വലിയ പുണ്യമൊന്നും ഞാൻ ചെയ്തിട്ടില്ല, എന്നാലും ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട്. എനിക്ക് വലിയൊരു അഭിലാഷമായിരുന്നു, പരിശുദ്ധമായ കഅബയിൽ ചെല്ലണം, ഹജ്ജ് നിർവഹിക്കണം. ഒരുപാട് കാലത്തെ ആഗ്രഹമാ. ആ ആഗ്രഹം എനിക്ക് മുളച്ചത് മുതൽ, അന്ന് മുതൽ ഹജ്ജിന് വേണ്ടി ഒരുക്കം നടത്തുന്നു. പക്ഷേ എനിക്ക് സാധിക്കുന്നില്ല, കാരണം സാമ്പത്തികമായ പ്രതിസന്ധി തന്നെയാ. എന്റെ ജോലി അതേറ്റ ആളുകളിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ നാണയങ്ങളാ. ഇതുകൊണ്ട് ഞാൻ എങ്ങനെയാ ഹജ്ജിന് ചെല്ലുന്നത്? ഒരു 300 ദിർഹമെങ്കിലും എനിക്ക് ആവശ്യമുണ്ട്. അങ്ങനെ എനിക്ക് കിട്ടുന്ന ഓരോ നാണയത്തുട്ടുകളും ഞാൻ ശേഖരിക്കുന്നു. ശേഖരിച്ച് അവസാനം 300 ദിർഹം പൂർത്തിയായ സമയത്ത് ഹജ്ജിന് വേണ്ടി എല്ലാ നിലയിലും ഞാൻ ഒരുങ്ങുന്നു. ഹജ്ജിന് പോകുന്ന സമയമെത്തിയപ്പോ എന്റെ ഭാര്യ ഗർഭിണിയാണ്. ആ ഭാര്യ എന്നോടൊരു ആഗ്രഹം പറയുന്നു, ഭർത്താവേ നമ്മുടെ വീടിനടുത്തുള്ള തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്ന് നല്ല മാംസത്തിന്റെ മണമല്ലേ അടിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് മാംസം തിന്നാ ഇറച്ചിക്കറി കഴിക്കാൻ എനിക്ക് പൂതിയാവുന്നുണ്ട് ഭർത്താവേ. പ്രിയപ്പെട്ടവരെ, അങ്ങൊന്ന് ചെന്നിട്ട് എനിക്ക് വേണ്ടി സ്വൽപ്പം കറി അങ്ങ് വാങ്ങിക്കൊണ്ടുവരികയാണെങ്കിൽ വളരെ നന്നായിരുന്നു. മഹാനായ അബ്ദുല്ലാഹിബ്നു മുബാറക് തങ്ങളോട് വിശദീകരിക്കുന്നു, അങ്ങനെ എന്റെ ഭാര്യ എന്നോട് പറഞ്ഞ ആഗ്രഹം എന്നോട് പങ്കുവെച്ചപ്പോ ഞാൻ എന്റെ സ്വന്തം അയൽപ്പക്കത്തുള്ള വീട്ടിലേക്ക് ചെല്ലുന്നു. എവിടെ നിന്നാ മാംസത്തിന്റെ മണം അടിച്ചു വീശിയത്? ഞാൻ ആ വീട്ടിലേക്ക് ചെന്നിട്ട് വീടിന്റെ തൊട്ടടുത്ത് മുറ്റത്തേക്ക് എത്തിയപ്പോ വീട്ടിൽ നിന്നൊരു പെണ്ണ് പുറത്തേക്ക് വരുന്നു. ആ പെണ്ണിനോട് എന്റെ ഭാര്യ പറഞ്ഞു അറിയിക്കുക, എന്നെ ഇങ്ങോട്ട് എന്റെ ഭാര്യ പറഞ്ഞതാണ്, നിങ്ങളെ വീട്ടിലുണ്ടാക്കിയ കറി അല്പം കറി ആ ഇറച്ചിക്കറി എന്റെ വീട്ടിലേക്ക് എന്റെ ഭാര്യക്ക് വേണ്ടി തരണേ. എന്റെ ഭാര്യയുടെ അഭിലാഷമാണ്, നിങ്ങൾ നിറവേറ്റണമെന്ന താഴ്മയോടുകൂടെ ആ വീട്ടിലുള്ള പെണ്ണിനോട് പറഞ്ഞപ്പോ പെണ്ണിന്റെ പ്രതികരണം കേട്ടപ്പോ ഈ മനുഷ്യൻ അത്ഭുതപ്പെട്ടു. സുബ്ഹാനല്ലാഹ്, എന്താ പറയുന്നത്? അല്ലയോ മനുഷ്യ, ഈ ഇറച്ചി ഇവിടെ ഉണ്ടാക്കിയ പാചകം ചെയ്ത കറിയുണ്ടല്ലോ, മാംസമുണ്ടല്ലോ, ഇത് ഞങ്ങൾക്ക് ഹലാലാണേ, നിങ്ങൾക്ക് ഹറാമാ, നിങ്ങൾക്ക് തിന്നാൻ പറ്റാതെ കാര്യമാ, നിങ്ങൾക്ക് പറ്റൂല, ഞങ്ങൾക്ക് ഹലാലാണേ. ഈ കാര്യം കേട്ടപ്പോ മഹാനവറുകൾ അത്ഭുതപ്പെടുന്നു. അബ്ദുല്ലാഹിബ്നു മുബാറക് തങ്ങളോടല്ലേ പറയുന്നത്, മൂഫഖ് പറയുന്നു, ആ പെണ്ണെന്നോട് പറയുകയാണ് നിങ്ങൾക്ക് ഹറാമാണ്, ഞങ്ങൾക്ക് ഹലാൽ. എന്തെന്ന് ചോദിക്കുമ്പോ പെണ്ണ് പറയുന്നു, ഞാനുണ്ടല്ലോ എന്റെ ഭർത്താവ് വളരെ നേരത്തെ മരിച്ചുപോയി, എന്റെ ചെറിയ കുട്ടികളുണ്ട്, വീട്ടിൽ പട്ടിണിയാണേ, എനിക്ക് ജോലിക്ക് പോവാനുള്ള അവസ്ഥയല്ല ഉള്ളത്, എന്റെ മക്കൾ ഭക്ഷണത്തിന് വേണ്ടി കേണ് കരയുന്നു, അവർക്ക് നൽകാൻ എന്റെ കയ്യിൽ പണമില്ല, അയൽപ്പക്കത്തുള്ള ആളുകളാണെങ്കിലോ നമ്മെ പരിഗണിച്ചിട്ടുമില്ല, അങ്ങനെ വലിയ നിലയിൽ പ്രയാസപ്പെടുകയാ, 3 ദിവസം വരെ എന്റെ മക്കള് പട്ടിണിയാ, ഞാനും പട്ടിണിയാ, എന്തെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിച്ച് ഈ കരയുന്ന മക്കളെയൊന്ന് ആശ്വസിപ്പിക്കണമല്ലോ എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഞാനതാ എന്റെ വീട്ടിൽ നിന്ന് എന്റെ മക്കളെ വീട്ടിൽ അവരവിടെ ആക്കിയിട്ട് ഞാൻ നടക്കുകയാണ്. ടൗണ് കേന്ദ്രീകരിച്ചുകൊണ്ട് നഗരത്തിലേക്ക് നടക്കുമ്പോ പാതയോരത്തൊരു ചത്ത കഴുതയാ എനിക്ക് കാണാനിട വന്നത്. ചത്ത കഴുതയാണെങ്കിലും ഞാൻ ചിന്തിക്കുന്നു, റബ്ബേ, ഞങ്ങളെ ജീവിതം നിലനിർത്താൻ, എന്റെയും മക്കളുടെയും ജീവൻ നിലനിർത്താൻ ഈ സമയത്ത് എനിക്കിത് ഹലാലാണല്ലോ, ചത്ത കഴുതയാ, തിന്നാൻ പറ്റാത്തതാ, എന്നാലും എന്റെയും മക്കളുടെയും ജീവൻ നിലനിർത്താൻ പറ്റുമെന്ന് വിശ്വാസത്തോടുകൂടെ ആ ചത്ത കഴുതയുടെ ശരീരത്തിന്റെ ഒരു ഭാഗം മാംസം മുറിച്ചെടുത്ത് വീട്ടിൽ വന്ന് പാചകം ചെയ്യുകയാ. അതിന്റെ മണമാ നിങ്ങളെ വീട്ടിലേക്ക് അടിച്ചത്, അതല്ലാതെ ഞാൻ പണം കൊടുത്തു വാങ്ങിയ മാംസമല്ല. ഏതെങ്കിലും മാടോ ഒട്ടകോ പോലങ്ങ് പോലോത്ത ഏതെങ്കിലും ഇറച്ചിയല്ല ഇവിടെ പാചകം ചെയ്തത്. ഇത് അറിഞ്ഞപ്പോ മുവഫക്ക് അത്ഭുതപ്പെടുന്നു. ഇത്ര കാലം ഈ പെണ്ണിന്റെ അയൽവാസിയായി ജീവിച്ച എനിക്ക് എന്റെ തൊട്ടടുത്തുള്ള വീട്ടുകാര് പട്ടിണി കിടക്കുന്നത് അറിയാൻ കഴിഞ്ഞില്ല എങ്കിൽ എന്റെ അവസ്ഥ എന്താ? ഞാൻ ഹജ്ജ് ചെയ്തിട്ടെന്ത് കാര്യമാ? ഞാൻ അന്നു മുതൽ ഒരുക്കി ശേഖരിച്ച് സ്വരൂപിച്ച് വെച്ച 300 ദിർഹമുണ്ടല്ലോ എന്റെ വീട്ടിലേക്ക് ഞാൻ പെട്ടെന്ന് ഓടിച്ചെന്നിട്ട് ഭാര്യയോട് കാര്യം പറഞ്ഞിട്ട് ഞാൻ ഹജ്ജിന് വേണ്ടി ഒരുക്കി വെച്ച 300 ദിർഹം എടുത്തു കൊണ്ടുവരുന്നു. എന്റെ വീട്ടിന്റെ അടുത്തു തന്നെ എനിക്ക് ഹജ്ജിന് ലഭിക്കുന്നു മക്കത്ത് പോയി ഹജ്ജ് ചെയ്യുന്നില്ല എന്നും പറഞ്ഞ് ഈ കാര്യം അറിഞ്ഞതു മുതൽ ഞാൻ വ്യസനത്തോടുകൂടി അതിലപ്പുറം ഒരു കുടുംബത്തിനെ സഹായിക്കുന്ന സന്തോഷത്തോടുകൂടി 300 ദിർഹം അങ്ങനെ തന്നെ ആ പെണ്ണുങ്ങൾക്ക് ഞാൻ കൈമാറുന്നു. ഇവര് സന്തോഷത്തോടെ ജീവിച്ചോട്ടെ എന്ന് നല്ലൊരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതായിരിക്കാൻ നിങ്ങൾക്ക് സ്വപ്നത്തിലൂടെ കണ്ടത്, ഇതായിരിക്കാം 6 ലക്ഷം പേരുടെ ഹജ്ജ് അല്ലാഹ് സ്വീകരിക്കാൻ കാരണമെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്നത്. എന്റെ മുഅ്മിനീങ്ങളെ, ഇതിലുള്ള പാഠം എന്താ? നമ്മൾ നിസ്കരിക്കുന്നവരാ, നമ്മൾ നോമ്പ് നോക്കുന്നവരാ, നമ്മൾ ഹജ്ജ് ചെയ്തവരായിരിക്കാം. മറ്റുള്ള ഇബാദത്തിൽ നമ്മൾ വളരെ സൂക്ഷ്മതയോടെ കൂടെ ഇബാദത്തുകൾ നിർവഹിക്കുന്നവരായേക്കാ. പക്ഷേ കുടുംബക്കാരുമായുള്ള സഹവാസം, അയൽപ്പക്കക്കാരോടുമുള്ള നമ്മുടെ ബന്ധം എങ്ങനെയാ? അത് ആഖിറം പോലും വിജയിക്കാൻ അത് നിദാനമാണ്. അതുകൊണ്ട് നമ്മുടെ തൊട്ടടുത്തുള്ള വീട്ടുകാര്, നമ്മുടെ വീട് അഥവാ നമ്മുടെ 40 അയൽപ്പക്കത്തുള്ള 40 വീടിലുള്ള ആളുകൾ എത്തരത്തിലാ ജീവിക്കുന്നത് അറിയേണ്ടത് മുഅ്മിനേ നമ്മുടെ ബാധ്യതയാ. അവർക്ക് നൽകേണ്ട പരിഗണന നമ്മൾ കൊടുത്തേ പറ്റൂ. മഹാനായ മുആവിയത്ത് ബിൻ ജുന്ദുബ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് അതേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, അവിടെ ഉദ്ധരിക്കുകയാണ്, അയൽക്കാരോട് എനിക്കുള്ള ബന്ധമേതാ നബിയേ, ഒന്ന് പറഞ്ഞു തരണമെന്ന് ഹബീബിനോട് പറഞ്ഞപ്പോ അവരുമായുള്ള ബാധ്യത എന്താണെന്ന് ഹബീബിനോട് ഞാൻ ചോദിച്ചപ്പോ ഹബീബ് പറയുന്നു, രോഗിയായാൽ, തന്റെ അയൽവാസി രോഗിയായാൽ അവരെ സന്ദർശിക്കണേ. പറയുന്നത് മുഹമ്മദ് റസൂലുള്ളാഹ്. ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാ, രോഗിയായാലും സന്ദർശിക്കണം. നമ്മൾ രോഗികളെ കാണണം. അവിടെ ചെന്നിട്ട് അവരെ പേടിപ്പിച്ച് ആ രോഗം വർദ്ധിക്കുന്നൊരു സാഹചര്യം വരാൻ പാടില്ല. ഇത് വല്ലാത്ത ഡേഞ്ചറുള്ള രോഗമാ. ഈ രോഗം വന്നിട്ടാ പല ആളുകളും കൊഴിഞ്ഞു പോയത്, മരണപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈ രോഗി അതോടുകൂടെ തളരും. അങ്ങനെയുള്ളൊരവസ്ഥ വന്നു പോകരുത്. ഏത് നിലയിലും നമ്മളാവുമ്പോ പ്രത്യേകം അവർക്ക് നൽകേണ്ട രൂപത്തിലുള്ള പരിഗണന നൽകുകയും അവർക്ക് നൽകേണ്ട രൂപത്തിലുള്ള ആവശ്യമായ ചികിത്സാ സഹായങ്ങൾ നൽകുകയും ചെയ്യേണ്ടത് മുഅ്മിനെ നമ്മുടെ ബാധ്യതയാണ്. ആ നിലയിൽ ബഹുനിരായ തങ്ങൾ ഉസ്താദ് നമ്മുടെ മഹത്തായ വേദിയിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ നിർത്തുകയാണ്. മുഅ്മിനീങ്ങളെ, അത്തരത്തിൽ നമ്മുടെ അയൽവക്കത്തുള്ള ആളുകളോട്, നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളോട് നല്ല നിലയിൽ സ്നേഹത്തോടെ വർത്തിക്കാൻ നമുക്ക് സാധിക്കണം. എല്ലാ കാലത്തും നമ്മൾ ഇങ്ങനെ ഒരുപാട് കാലം സന്തോഷത്തോടെ ജീവിക്കുമ്പോ ആ രൂപത്തിൽ നമ്മുടെ അയൽപ്പക്കത്തുള്ള ആളുകളെ പോലും വേണ്ടതുപോലെ പരിഗണിക്കാനുള്ള മനസ്സ് നമുക്ക് വേണം. ഒരുപാട് കാലം ജീവിക്കുന്നവരല്ല നമ്മൾ. ഈ നശ്വരമായ ദുനിയാവ് ഏതു സമയത്തും റബ്ബിന്റെ സവിധത്തിലേക്ക് യാത്ര ചെയ്യേണ്ടവരായ നമ്മൾ അത്തരത്തിലുള്ള ഒരുക്കത്തിലായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. ഏത് സമയത്തും അല്ലാഹുവിന്റെ അടുക്കൽ നമുക്ക് പോവേണ്ടി വരും. ആ പോകുന്ന ഘട്ടങ്ങളിൽ സന്തോഷത്തോടുകൂടെ പുഞ്ചിരിച്ചുകൊണ്ട് നമുക്ക് മരിക്കാൻ സാധിക്കണം. മഹാന്മാരെ മരിച്ചത് അത്തരത്തിലുള്ള മരണമായിരുന്നു. അന്തല്ലദി വലദത്ക ഉമ്മുക ബാക്കിയ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ ഫജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൂ ഫീ ഹാലി മൗതിക ലഹികം മസ്റൂറാ അതേ, നമ്മൾ ഉമ്മയുടെ വയറ്റിൽ നിന്ന് പ്രപഞ്ചത്തിന്റെ പ്രതലത്തിലേക്ക് പിറന്നു വീഴുന്ന സമയത്ത് നമ്മൾ തേങ്ങി തേങ്ങി കരഞ്ഞുകൊണ്ടല്ലേ ഉമ്മയുടെ വയറ്റിൽ നിന്ന് പിറന്നു വീഴുന്നത്. ആ സമയത്തെ പരിസരത്തുള്ള ആളുകളെല്ലാം സന്തോഷത്തോടെ പുഞ്ചിരിക്കുന്നു. നമ്മുടെ കുടുംബത്തിലേക്ക് പുതിയൊരു കണ്ണിയല്ലേ പിറന്നു വീഴുന്നത് എന്ന സന്തോഷമാ. അതേ നിലയിൽ നമ്മൾ ഈ ലോകത്തിനിന്ന് നശ്വരമായി ഈ ലോകത്തിനിന്ന് ആയുസ് തീർന്ന സമയത്ത് റബ്ബിന്റെ സവിധത്തിലേക്ക് യാത്ര ചെല്ലുന്ന ഘട്ടത്തില് നമ്മൾ സന്തോഷത്തോടെ പുഞ്ചിരിച്ച് മരിക്കാൻ നമുക്ക് സാധിക്കണേ. ആ സമയത്ത് പരിസരത്തുള്ള ആളുകൾ അന്ന് നമ്മൾ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്ന സമയത്ത് നമ്മൾ സന്തോഷത്തോടെ സ്വീകരിച്ച ആളുകൾ കരയുകയാ. ആ ഘട്ടത്തിലും നമുക്ക് സന്തോഷത്തോടെ പുഞ്ചിരിച്ച് ആഖിബത്തിനെന്നാൽ ഹബീബിന്റെ പുന്നാര പൂമുഖം കണ്ട് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് നല്ലൊരു ദിവസം കുടുംബക്കാരെ മുമ്പിൽ വെച്ച് വസിയത്ത് പറഞ്ഞ് മരിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹുവേ, അതിന് ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം. അല്ലാ, ഞങ്ങള് മോശക്കാരാണ്, ഇൽമില്ലാത്തവരാണ്, തഖ്വ കുറഞ്ഞവരാ, ഇഖ്ലാസും ഖുശൂഉമില്ലാത്തവരാ. എന്നാലും നിന്റെ ആരിഫീങ്ങളെ നീ ബഹുമാനിച്ച നിന്റെ ഇഷ്ടദാസന്മാര് അല്ലാഹുവേ ഞങ്ങള് ബഹുമാനിക്കുന്നവരാണ്, അവരെ സ്നേഹിക്കുന്നവരാണ്. എല്ലാ നിലയിലും നമ്മുടെ പൊന്നാര നേതാവ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളങ്ങേറ്റം സ്നേഹിക്കുന്ന ആളുകളാണ്. റബ്ബേ, ആ ഹബീബിന്റെ ബർക്കത്ത് കൊണ്ട് സർവ്വ മഹാന്മാര്, പ്രത്യേകിച്ചു മഹാന്മാരായ ബദരീങ്ങൾ, അവരുടെ നാമങ്ങൾ ഉച്ചരിച്ച മഹത്തായ പ്രൗഢമായ വേദിയാണ്. റബ്ബേ, മഹാനായ ഹദ്ദാദ് തങ്ങളെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ സർവ്വ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു തരണമല്ലാ. അല്ലാഹുവേ, മഹാന്മാരെ വേണ്ടതുപോലെ പരിഗണിക്കാൻ, അവരെ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് നീ അവസരം നൽകണമല്ലാ. ഇത്തരത്തിൽ നമുക്കൊരു അനുഗ്രഹമായി ഈ ജില്ലയിലേക്ക് തന്നെ ഒരു അനുഗ്രഹമായി എത്തിച്ചേർന്ന അഭിവന്ദനായ ഹാഫിദ് ഫഖറുദ്ദീൻ ഹദ്ദാദ് തങ്ങൾ ഉസ്താദ്, അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം. റബ്ബേ, ഇനിയും ഒരുപാട് കാലം നമുക്ക് സന്തോഷത്തോടുകൂടെ കൂടെ സുന്നത്ത് ജമാഅത്തിന് അവിടത്തെ കീഴിലായ ഖിദ്മത്ത് ചെയ്യാൻ നീ തൗഫീഖ് നൽകണം. അല്ലാഹ്, നമ്മുടെ നാട്ടിൽ അനേകരമായ സൃഷ്ടിച്ചുകൊണ്ട് ഉയരുന്ന മഹത്തായ സ്ഥാപനങ്ങൾ, ദർസും അതുപോലെ ഹിഫ്ള് ഖുർആൻ കോളേജും റബ്ബേ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് ഉയർത്തണം. അല്ലാഹ്, ഇതിനെ സഹകരിക്കുന്ന സഹായിക്കുന്ന നാട്ടിലും വിദേശത്തുള്ള സർവ്വ ആളുകൾക്കും റബ്ബേ നീ ഖൈർ പ്രദാനം ചെയ്യണം. അല്ലാഹ്, നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ ഈ കാലഘട്ടത്തിന്റെ റബ്ബേ നീ തന്ന അനുഗ്രഹം മഹാനായ ശൈഖുനാ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി നമ്മെ നീ അനുഗ്രഹിക്കണം. അല്ലാഹ്, മഹാന്മാരായ റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ്, താജ് ശരിയ അലി കുഞ്ഞി ഉസ്താദ്, കൻസുൽ ഉലമ ചിത്താരി ഉസ്താദ്, സയ്യിദ് അലി ബാഫഖി തങ്ങൾ ഉസ്താദ് അടക്കമുള്ള, ഖലീൽ തങ്ങൾ ഉസ്താദ്, അഭിവന്ദനായ ഫഖറുദ്ദീൻ സഖാഫി തങ്ങൾ ഉസ്താദ് അടക്കമുള്ള മഹാന്മാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം. റബ്ബേ, നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ മഹാനായ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ളാളെന്നങ്ങൾ, അഭിവന്ദനായ നൂറുൽ ഉലമ എം എ ഉസ്താദ്, ശൈഖുനാ സൈനുൽ മുഹഖിഖീൻ സയ്യിദുനാ താഹിറുൽ അഹ്ദൽ തങ്ങൾ ഉസ്താദ്, അഭിവന്ദനായ ശൈഖുനാ പൊസോട്ട് ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഉസ്താദ്, മഹാനായ ശൈഖുനാ ആലമ്പാടി ഉസ്താദ്, മഞ്ഞനാടി ഉസ്താദ്, പയോട്ട തങ്ങളടക്കമുള്ള, അബേലത്ത് തങ്ങളടക്കമുള്ള, ഫളുൽ ജിഫ്രി തങ്ങളടക്കമുള്ള, ജമലുല്ലൈലി തങ്ങളടക്കമുള്ള, നമ്മിൽ നിന്ന് വിട പറഞ്ഞുപോയ മുഴുവൻ മഹാരഥന്മാര് റബ്ബേ അവരെ ദറജനി ഉയർത്തി കൊടുക്കണം. അല്ലാഹ്, അവരെ ബർക്കത്ത് കൊണ്ട് സാധുക്കളായ നമ്മെ നീ നന്നാക്കണം റഹ്മാനേ. ഇൻഷാഅല്ലാഹ് സംസാരം നിർത്തുകയാണ്. ഇനി പ്രസംഗിക്കുന്നതാണെങ്കിലും ദുആ ചെയ്യുന്നതാണെങ്കിലും അദബ് കേടാണ്. മഹാന്മാരുടെ പൊരുത്തവുമാണ് നമുക്ക് ആവശ്യം. നീണ്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ദുആ വസിയത്തോടെ വാക്കുകൾക്ക് വിട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രസംഗിക്കുകയല്ല, ഹദ്ദാദ് റാത്തീബ് ചൊല്ലുകയാണ്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഉള്ള സുന്നികൾ പതിവാക്കി വരുന്ന ഒരു റാത്തീബാണ് ഹദ്ദാദ് റാത്തീബ്. ധാരാളം റാത്തീബുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. വലിയ പവറുള്ള റാത്തീബുകളാണ് എല്ലാ റാത്തീബുകളും. ഖാദിരിയ റാത്തീബ്, ഷാദുലി റാത്തീബ്, റിഫായി റാത്തീബ്, ജലാലിയ റാത്തീബ്, അങ്ങനെ ധാരാളം റാത്തീബുകളുണ്ട്. എല്ലാത്തിലും നമ്മൾ കൂടാറുമുണ്ട്. അല്ലാഹു അതിന്റെ ക്രോഡീകരിച്ച മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് നമ്മൾ അല്ലാഹു സലാമത്താക്കി തിരുമാറാകട്ടെ. ഹദ്ദാദ് റാത്തീബ് നമ്മൾ എല്ലാ ദിവസവും ചൊല്ലാനുള്ള റാത്തീബാണ്. അതിന്റെ കാരണം 1971 ഹിജറ 1071 യമനിലെ ഹലറുമോത്തിൽ ഇറാഖിന്റെ പല ഭാഗങ്ങളിൽ നിന്നുമുള്ള ഷിയാക്കളെ കൂട്ടത്തിൽപ്പെട്ട ചില പുത്തൻവാദികൾ, അതിന്റെ ആധുനിക പതിപ്പാണ് ഇന്നത്തെ വഹാബികൾ, ജമാഅത്തെ ഇസ്ലാമിയൊക്കെ, അന്നത്തെ ഷിയാക്കൾ, സയ്യിദിയ വിഭാഗം, അവര് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുള്ള ആ തെരീമിന്റെ മണ്ണിലേക്ക് കടന്നു വന്നു. ആ ആളുകൾ പുത്തൻവാദികൾ പുതിയ ആശയങ്ങൾ കൊണ്ടുവന്ന ഷിയാക്കൾ, അത് വന്നപ്പോ അന്നത്തെ ആലിമ്യങ്ങൾക്ക് പേടിയായി. ഇവരിഞ്ഞി ഇവിടെ വന്ന് ഫിത്തനുണ്ടാക്കി ഉള്ള സുന്നികളെ ഈമാനം മൊത്തം ഫസാദാക്കുമോ? അവരെ ലഘുലേഖയും അവരെ വഅലും അവരെ ദഅവയും അവരെ ക്ലാസും കേട്ടിട്ട് തെരീമിലുള്ള സുന്നികൾ അവർ പുത്തൻവാദികളായി മാറുമോ എന്ന് പേടിച്ചുകൊണ്ട് അന്നത്തെ പണ്ഡിതന്മാർ, വലിയ ആലിമികൾ, അന്നത്തെ ഖുതുബായ അബ്ദുല്ലാഹിൻ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു, അവരുടെ ചരിത്രം ഇന്ന് വളരെ വിശാലമായി ഇവിടെ പറയണമെന്ന് കരുതിയതാണ്. ഒരു മാസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ പേരോട് മുഹമ്മദ് അസ്ഹരിയെ ബുക്ക് ചെയ്തിരുന്നു. പക്ഷെ ഇന്നലെ അപ്രതീക്ഷിതമായി നാദാപുരത്ത് ഒരു വെട്ട് കുത്ത് നടന്നതുകൊണ്ട്, രാഷ്ട്രീയ സംഘടന നടന്ന കാരണം കൊണ്ട് ഇന്നിവിടെ ഹർത്താലാണ്. ഒരു വണ്ടിയും മുന്നോട്ട് നീങ്ങുന്നില്ല. കല്ലേറാണ്, സമാധാനമില്ല. അല്ലാഹു സമാധാനം നൽകുമാറാകട്ടെ. കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ, ലോകത്തിന്റെ എല്ലാ ഭാഗത്തും അല്ലാഹു സമാധാനം ദായിമാക്കി തിരുമാറാകട്ടെ. ആ വണ്ടിയെടുക്കാൻ കഴിയാതെ വിഷമിച്ച കാരണം കൊണ്ട് കഴിവിന്റെ പരമാവധി വരാമെന്ന് പറഞ്ഞു. കുറ്റ്യാടിയിൽ നിന്ന് വണ്ടിയെടുത്തു വന്നു, നാദാപുരത്തെത്തി. പക്ഷെ നാദാപുരത്ത് നിന്ന് വണ്ടി നീങ്ങുന്നില്ല, ഏറ് വരികയാണ് കാറിന്റെ ചില്ലിന്. കാറിന്റെ ചില്ലിന് ഏറ് വന്നാൽ എങ്ങനെയുണ്ടാകും നിങ്ങൾക്കറിയല്ലോ, എനിക്കറിയും എങ്ങനെ ഉണ്ടാകുമെന്ന്. നമ്മുടെ ഡ്രസ്സിൽ മൊത്തം ചില്ല് വന്നിട്ട് പോകും, ചിലപ്പോൾ തല പോകും കല്ല് വന്നാല്. കാരണം ഒരിക്കലും എന്റെ വണ്ടിക്ക് ആരോ എറിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. അത് ആളെ നോക്കിയിട്ടൊന്നല്ല എറിയല്, പോകുന്ന വണ്ടിക്കണ്ട് എറിയലാണ് എറിയുന്ന ആളുകൾ. അപ്പൊ അവങ്ങനെ പേരോട് മുഹമ്മദ് അസരി വിളിച്ചു പറഞ്ഞു, വലിയ പ്രയാസമുള്ള തങ്ങളെ വരാന്, പൊരുത്തപ്പെടണം, ഇൻഷാ അല്ലാഹ് പിന്നെ ഒരിക്കൽ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് പിടിച്ചിട്ടാണ് നമ്മുടെ കബീർ ഹിമമി സഖാഫി ഏൽപ്പിച്ചത്. അല്ലാഹു നാഫിയായ ഇൽമി ഏറ്റി കൊടുക്കുമാറാകട്ടെ. അപ്പോൾ പേരോട് മുഹമ്മദ് അസ്ഹരി എല്ലാ വിഷയങ്ങളും ഉപ്പാപ്പാന്റെ ചരിത്രം മൊത്തം പഠിച്ച് അതിന്റെ കിതാബൊക്കെ നോക്കി കറക്റ്റ് ഇന്ന് പ്രസംഗിക്കാൻ വേണ്ടി വേറെ പരിപാടി ഡേറ്റ് മാറ്റിയിട്ടാണ് എനിക്ക് ഡേറ്റ് തന്നത്. പക്ഷെ അള്ളാഹുവിന്റെ ഖലാ ലികൈലാ തഅസു അലാ മാ ഫാതകും വലാ തഫ്റഹു ബിമാ ആതാകും എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഇല്ലാതെയായി പോയത് അതിന്റെ പേരിൽ നിങ്ങൾ ദുഃഖിക്കാൻ പാടില്ല. കാരണം അള്ളാഹു മാ അസാബ മുസീബത്തുൻ ഫിൽ അർളി വലാ ഫി അൻഫുസികും ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹ. അള്ളാഹു തീരുമാനിച്ചതാ, നമ്മൾ തീരുമാനിച്ച നോട്ടീസിൽ ഇറക്കിയത് കൊണ്ടോ പേപ്പറിൽ പേരെടുത്തോണ്ടോ അല്ലെങ്കിൽ വാട്സപ്പിൽ വിട്ടത് കൊണ്ടൊന്നും കാര്യമല്ല. അള്ളാഹുവിന്റെ തീരുമാനം